കാശ്മീരിലെയും സ്പിതി വാലിയിലെയും കർണാടകയിലെയും കൂർഗിലെയും ആകാശത്തിലെ നക്ഷത്ര സമൂഹങ്ങളുടെയും ആകാശങ്ങളുടെയും അതിമനോഹരമായ ചിത്രം. ഏതൊരു ഫോട്ടോഗ്രാഫറുടെയും ഏതൊരു ആസ്ട്രോ ഫോട്ടോഗ്രാഫി ലവറുടെയും മനസ്സിലുള്ളൊരു ഫ്രെയിമാണ് ഇതൊക്കെ. ഇന്ത്യയിൽ നിന്നും ആകാശഗംഗയും നല്ല രീതിയിലുള്ള ആസ്ട്രോ ഫോട്ടോഗ്രഫിയും പറ്റുന്ന സ്ഥലങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. കാണുമ്പോൾ വളരെ ബുദ്ധിമുട്ടാൻ തോന്നുമെങ്കിലും അടുത്തറിയുമ്പോൾ പഠിക്കുമ്പോൾ വളരെ ഈസി ആയിട്ടൊക്കെ തോന്നുമെങ്കിലും ട്രൈ ചെയ്യുമ്പോൾ വളരെ ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് ആസ്ട്രോ ഫോട്ടോഗ്രഫി. കേരളത്തിൽ ആസ്ട്രോ ഫോട്ടോഗ്രഫി അല്ലെങ്കിൽ മിൽക്കി വേ ഫോട്ടോഗ്രഫി എന്നൊക്കെ പറയുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ വളരെ കുറവാണ്. എങ്കിലും കളമശ്ശേരിയിലും മഞ്ചേരിയിലും തിരുവനന്തപുരത്തുമൊക്കെ ആകാശഗംഗ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ളവരുണ്ട്. അതെ, എഡിറ്റിംഗ് അപാരത. ആസ്ട്രോ ഫോട്ടോഗ്രാഫി എന്ന് തോന്നുന്ന രീതിയിൽ അല്ലെങ്കിൽ മിൽക്കി വേയുടെ ഒരു ഫോട്ടോഷൂട്ട് എന്ന് തോന്നുന്ന രീതിയിൽ നമുക്ക് ഒരു ആകാശത്തിൻ്റെ ചിത്രം എങ്ങനെ എഡിറ്റ് ചെയ്ത് അതിൽ ആകാശഗംഗ കൊണ്ടുവരാം അല്ലെങ്കിൽ അങ്ങനെ ഒരു മിൽക്കി വേ നമുക്ക് പ്ലേസ് ചെയ്ത് എഡിറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു ചെറിയ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. നമ്മുടെ ഫോട്ടോഗ്രഫി ട്യൂട്ടോറിയൽസ്, ക്യാമറ റിവ്യൂ, ഇതിൻ്റെ ഒപ്പം തന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എഡിറ്റിങ്ങിനെ കുറിച്ച്. ഫോട്ടോഷോപ്പിലെ അതുപോലെ തന്നെ സ്മാർട്ട് ഫോണിലെ ഫോട്ടോ എഡിറ്റിങ്ങിനെ കുറിച്ച്, ഇമേജ് എഡിറ്റിങ്ങിനെ കുറിച്ചൊക്കെ പറഞ്ഞുതരാമെന്ന്. അപ്പോൾ ഇനി മുതൽ നമ്മുടെ ഒരു വീഡിയോ എഡിറ്റിങ്ങിനെ കുറിച്ചും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. എഡിറ്റിങ്ങിലെ ചില ടിപ്സ് ആൻഡ് ട്രിക്സിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നതാണ്. എനിവേ, ആസ്ട്രോ ഫോട്ടോഗ്രാഫി എങ്ങനെ എഡിറ്റ് ചെയ്തുണ്ടാക്കാം. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം അതോടൊപ്പം ബെല്ലൈക്കും കൂടി ഇനേബിൾ ചെയ്യുക. വെൽക്കം ടു ഫുഡ് ഫോട്ടോവർക്ക്. അതിന് മുമ്പായിട്ട് ആസ്ട്രോ ഫോട്ടോഗ്രഫിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. എന്താണ് ആക്ച്വലി ആസ്ട്രോ ഫോട്ടോഗ്രഫി? ഒരു നിശ്ചിത സമയത്ത് ക്യാമറയുടെ ഷട്ടർ തുറന്നു വെച്ചുകൊണ്ട് ആകാശത്തിൻ്റെ ചിത്രം, ആകാശത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ആകാശഗംഗയുടെയും അതുപോലെ തന്നെ നക്ഷത്ര സമൂഹങ്ങളുടെയും ഒക്കെ ചിത്രം നമ്മൾ ക്യാമറയിൽ പകർത്തുന്നതാണ് ആസ്ട്രോ ഫോട്ടോഗ്രഫി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേൾക്കുമ്പോൾ കുറച്ച് സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ഇത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. എന്നാൽ നിങ്ങൾ ശ്രമിച്ച് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതുമായിട്ടുള്ള ഒരു ഏരിയയാണ് ആസ്ട്രോ ഫോട്ടോഗ്രഫി എന്ന് പറയുന്നത്. ഇതിനെ കുറച്ച് അധികം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അന്നത്തെ ആകാശത്തിൻ്റെ ഒരു അവസ്ഥ അല്ലെങ്കിൽ അന്തരീക്ഷത്തിൻ്റെ അവസ്ഥ, ആ സമയത്ത് ഒരു വെതർ, മേഘങ്ങളില്ലാത്ത ഒരു ആകാശമായിരിക്കണം. അതുപോലെ തന്നെ ആസ്ട്രോ ഫോട്ടോഗ്രഫി കാണുന്ന അല്ലെങ്കിൽ മിൽക്കി വേയെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണോ, ആകാശങ്ങൾ ഉള്ള സ്ഥലങ്ങളാണോ എന്നൊക്കെ നമ്മൾ നോക്കണം. ഇതിനൊക്കെ സഹായിക്കുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസും അതുപോലെ തന്നെ ഒരുപാട് സോഫ്റ്റ്വെയറുകളും ഉണ്ട്. കാലാവസ്ഥ നമ്മൾ നിരീക്ഷിക്കേണ്ടതുണ്ട്. ആ സമയത്തെ കാലാവസ്ഥ എങ്ങനെയാണ്, അല്ലെങ്കിൽ ലൈറ്റ് പൊല്യൂഷൻ ഉള്ള ഏരിയയാണോ, ലൈറ്റ് ഒരുപാടുള്ള ഏരിയയാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മൾ പറയുന്നത് എഡിറ്റിങ്ങിൻ്റെ ചില കാര്യങ്ങളാണ്. വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പമുള്ള രീതിയിൽ തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയറാണ് സ്നാപ്സീഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ. പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് സ്നാപ്സീഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. നമ്മളിന്ന് എഡിറ്റ് ചെയ്യാനായിട്ട് എടുത്ത പിക്ചർ ഞാൻ തന്നെ എടുത്ത ഒരു പിക്ചറാണ്, നൈറ്റിൽ എടുത്തൊരു പിക്ചറാണ്. ആക്ച്വലി ഈ പിക്ചർ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, ഷട്ടർ സ്പീഡ് അത്യാവശ്യം കൂട്ടിയിട്ട രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് ഒരു ആകാശഗംഗ ഇവിടെ കാണാം എന്നുള്ള രീതി തോന്നുന്ന രീതിയിൽ എടുത്ത ഒരു പിക്ചറായിരിക്കണം നമ്മൾ എടുക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഈ ഇമേജിൻ്റെ ഡീറ്റെയിൽസ് എക്സിറ്റ് ഡാറ്റ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും ഏത് സെറ്റിങ്സ്, ഏത് ക്യാമറ സെറ്റിങ്ങിലാണ് എടുത്തിരിക്കുന്നത് മനസ്സിലാകും. അതുപോലെ തന്നെ ഒരു ട്രൈപോഡ് യൂസ് ചെയ്തിട്ടുണ്ട്. വലിയ നൈറ്റ് പൊല്യൂഷൻ ഒന്നും ഇല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ബ്ലറോ അല്ലെങ്കിൽ ഷാർപ്നെസ് ഒന്നും പോകാത്ത രീതിയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സോ ഇനി നമുക്ക് എഡിറ്റിങ്ങിലേക്ക് കടക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്നാപ്സീഡിലാണ് എഡിറ്റ് ചെയ്യുന്നത്. സ്നാപ്സീഡിലേക്ക് നമ്മുടെ ഇമേജ് ലോഡ് ചെയ്യുക. പിന്നെ ചെറിയ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ ടൂൾസിൽ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് കാണാൻ കഴിയും. ടൂൾസിൽ ചെന്ന് ട്യൂൺ ഇമേജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ദെൻ ചെറിയ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്, ബ്രൈറ്റ്നെസ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, സാച്ചുറേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ്, ഇതെല്ലാം ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം നമുക്ക് അവിടെ കാണാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ഒരു വൈറ്റ് ബാലൻസ് അല്ലെങ്കിൽ ഒരു വാംത്ത് ജസ്റ്റ് ഒന്ന് ഒരു ടോൺ ഒന്ന് മാറ്റി ഒരു ബ്ലൂ ടോണിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മളിവിടെ 33 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു ആകാശഗംഗയുടെ ഒരു മിൽക്കി വേയുടെ ഫോട്ടോ ജസ്റ്റ് ഇൻകോർപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് ഡബിൾ എക്സ്പോഷർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ദെൻ അതിനകത്ത് സൈഡിലായിട്ട് ആഡ് ഇമേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ നേരത്തെ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന നല്ലൊരു ഇമേജ് നോക്കി സെലക്ട് ചെയ്യുക. നമ്മുടെ ഒരു ഫ്രെയിമിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രെയിമിലേക്ക് എഡിറ്റിംഗ് എന്ന് തോന്നാത്ത രീതിയിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഇമേജിനെ, ആകാശഗംഗയുടെ ഇമേജിനെ, നമ്മൾ നേരത്തെ എടുത്ത ഇമേജിന് മുകളിലായിട്ട് പ്ലേസ് ചെയ്യുക. ഒരു ലെയർ എന്ന രീതിയിൽ പ്ലേസ് ചെയ്യുക. ഒപ്പേസിറ്റി 100% ആക്കുക.
നമ്മുടെ വ്യൂ എഡിറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നോക്കിയിട്ട് ഡബിൾ എക്സ്പോഷറിൻ്റെ എഡിറ്റിംഗ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും നടുവിലത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് എഡിറ്റിംഗ് കൃത്യമായുള്ള രീതിയിൽ, അല്ലെങ്കിൽ അതിൻ്റെ ആകാശങ്ങൾ കൃത്യമായ രീതിയിൽ പ്ലേസ് ചെയ്യുക. ജസ്റ്റ് ബ്രഷ് വെച്ചൊന്ന് സ്ട്രോക്ക് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെയാണ് അതിൻ്റെ എഡിറ്റിങ്ങിൻ്റെ ഒരു രീതി. സ്നാപ്സീഡിൽ ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ കഴിയും. ഡബിൾ എക്സ്പോഷറിന് താഴെയായിട്ട് ഒരു 100 എന്നുള്ളൊരു വാല്യൂ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നമ്മുടെ എഡിറ്റിംഗ് എന്തെങ്കിലും രീതിയിൽ എഡിറ്റിംഗ് മുകളിലേക്കായി പോവുകയോ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത ഇമേജിന് മുകളിലേക്ക് എഡിറ്റിംഗ് വന്നു എന്ന് തോന്നുകയാണെങ്കിൽ ആ 100 എന്നുള്ള വാല്യൂ നമുക്ക് റെഡ്യൂസ് ചെയ്ത് 0 എന്നുള്ള രീതിയിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് നമ്മൾ ആദ്യം എടുത്ത ഇമേജിലേക്ക് തന്നെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. വളരെ ചെറിയ രീതിയിലുള്ള ഒരു എഡിറ്റിംഗ് ആണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ എക്സ്പോർട്ടിംഗ് കഴിഞ്ഞിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. DSLR എങ്ങനെയാണ് ആസ്ട്രോ ഫോട്ടോഗ്രഫി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു എൻട്രി ലെവൽ ക്യാമറ ഉപയോഗിച്ച് തന്നെ എങ്ങനെയാണ് നല്ല രീതിയിൽ ഒരു മിൽക്കി വേ ഷൂട്ടിംഗ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്ന എപ്പിസോഡുകളിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ഫോട്ടോഗ്രഫി ട്യൂട്ടോറിയൽസ്, എഡിറ്റിങ്ങിനെ കുറിച്ചുള്ള ട്യൂട്ടോറിയൽസ്, ഫോട്ടോഷോപ്പ്, അതുപോലെ തന്നെ സ്മാർട്ട് ഫോണിലെ ചെറിയ രീതിയിലുള്ള ഇമേജ് എഡിറ്റിംഗ് ട്യൂട്ടോറിയൽസ് ഒക്കെ വരുന്ന ആഴ്ചയിൽ ഉണ്ടാവും. ഇനി വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫോർ നൗ, സ്റ്റേ ട്യൂൺ, ആൻഡ് ദിസ് ഈസ് ഫുഡ് ഫോട്ടോഗ്രാഫി.